നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പഴം? ഇതിലേതാ പഴം? വെള്ളരി, മാങ്ങ, മരച്ചീനി, ക്യാബേജ്. ഏതാണ്? മാങ്ങ അല്ലേ. ആ മാങ്ങ ഒരു പഴമാണ്, മറ്റൊക്കെ പച്ചക്കറികളാണ്. അടുത്ത ചോദ്യം, തുറന്നു കിടക്കുന്ന ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നു, അത് കാണുന്ന ആൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോകുന്ന കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടാപ്പ് അടയ്ക്കാൻ വിളിച്ചു പറയണം, ശ്രദ്ധിക്കാതെ പോകുന്നു, ജലം പാഴാവുന്നതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു, അതാണോ ശരി? ഇങ്ങനെയൊക്കെ സംശയം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നാല് ഓപ്ഷൻ എപ്പോഴും വായിക്കണം എന്ന് പറയുന്നത്. ടാപ്പ് അടക്കുന്നു, ഇതല്ലേ ശരിയായ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ദുഃഖിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, അപ്പോൾ ടാപ്പ് പോയിട്ട് അടക്കുക. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, റോഡ് മുറിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ഏത് അടയാളം ഉപയോഗിക്കും? ഇതിൽ റോഡ് മുറിച്ചു കിടക്കുന്നത് ഏതാണ്? നമ്മൾ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് ആ സീ ഇതിനെന്ത് പറയും? സീബ്ര ക്രോസിംഗ്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പന്ത്, കല്ല്, മെഴുക എന്നിവയിൽ ഏതെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്ന് അറിയാൻ നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യണം? അപ്പോൾ ഇതിലേതെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഈ വസ്തുക്കൾ വെള്ളത്തിലിട്ട് പരിശോധിക്കും, ക്ലാസ് ടീച്ചറോട് ചോദിക്കും, ഈ വസ്തുക്കളിലേക്ക് വെള്ളം ഒഴിക്കും, ഊഹിച്ച് കണ്ടെത്തും. ടീച്ചറിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? ആ അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നിങ്ങൾക്ക് തന്നെ ഒരു പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ് അല്ലേ. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചില ചെടികൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയിരിക്കുന്നു, ഏതാണ് ശരിയായ കൂട്ടം? അപ്പോൾ ആദ്യം ചെറുതുമാണ്, പിന്നെ വലുത് വലുത്. അപ്പോൾ മുക്കുറ്റി എന്നുള്ള ചെടി, വാഴ, ചേന, ചേമ്പ്, നാലെണ്ണമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും മുക്കുറ്റിയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ മുക്കുറ്റി ആദ്യം വരണം, പിന്നെ ഏതാ വരേണ്ടത്? വാഴയല്ല, ചേന വരണം. അപ്പോൾ മുക്കുറ്റിയുടെ കൂടെ ചേന വരുന്ന ഓപ്ഷൻസ് ഏതാ? ബിയും ഡിയും. ഇനി അടുത്തത് ചേന കഴിഞ്ഞാൽ ഏത് വരണം? മാവും വാഴയും വരുമ്പോൾ വാഴ അടുത്തത് വരണം. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി, മുക്കുറ്റി, ചേന, വാഴ, മാവ് അല്ലേ. മാവാണ് ഏറ്റവും വലുത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നിങ്ങൾ അമ്മാവൻ എന്ന് വിളിക്കുന്നത് ആര്? ആരെ അമ്മാവൻ എന്ന് വിളിക്കുന്നത്? അച്ഛൻ്റെ അച്ഛൻ, അത് അച്ചച്ചനാണ്. അച്ഛൻ്റെ സഹോദരി വല്യമ്മയാണ്. അമ്മയുടെ അച്ഛൻ ആരാ? അതും അച്ഛച്ചൻ അല്ലെങ്കിൽ മുത്തശ്ശൻ എന്ന് വിളിക്കും. അമ്മയുടെ സഹോദരൻ, യെസ്, അമ്മയുടെ സഹോദരനാണ് അമ്മാവൻ. തെറ്റായ ജോഡി ഏത്? ആശുപത്രി, ചികിത്സ, പോസ്റ്റ് ഓഫീസ്, റോഡ് നിർമ്മാണം, സ്കൂള്, വിദ്യാഭ്യാസം, പഞ്ചായത്ത്, കെട്ടിട നികുതി. ഓപ്ഷൻ ബി, പോസ്റ്റ് ഓഫീസ്, റോഡ് നിർമ്മാണം എന്നതാണ് തെറ്റായ ഉത്തരം. പോസ്റ്റ് ഓഫീസ് കത്തയക്കൽ അല്ലേ. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞ് വരുന്ന ജീവി ഏത്? ഇതിലേതാ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ജീവി? ആ ഓപ്ഷൻ നമ്പർ സി, ഇതാണ് കാറ്റർപില്ലർ അല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിലെ മഴക്കാലം ഏത് മാസങ്ങളിലാണ്? ജൂൺ, ജൂലൈ, നവംബർ, ഡിസംബർ, മാർച്ച്, ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി. ഏതാ ഏറ്റവും കൂടുതൽ മഴയുണ്ടാവുന്നത്? ജൂൺ, ജൂലൈ മാസത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ആശുപത്രി ഉപകരണം അല്ലാത്തത് ഏത്? ആശുപത്രി കാണാത്തത് ഏതാ? സിറിഞ്ച്, സ്റ്റെതസ്കോപ്പ്, സ്ക്രൂ ഡ്രൈവർ, തെർമോമീറ്റർ. തെർമോമീറ്റർ പനിയളക്കാൻ നമ്മളെ വായിലൊക്കെ വെക്കുന്നത്, സ്റ്റെതസ്കോപ്പ് ഡോക്ടർ നമ്മളെ നെഞ്ചത്ത് വെക്കുന്നത്, സിറിഞ്ച് അറിയാം സൂചി. അപ്പോൾ ഏതാ ഓപ്ഷൻ? സ്ക്രൂ ഡ്രൈവർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അതിലെന്താ?